നമസ്കാരം, എല്ലാവർക്കും ഷബിനാസ് കിച്ചൻ ആൻഡ് വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു റെസിപ്പി ആയാലോ? എല്ലാവർക്കും ചിക്കൻ 65 ഇഷ്ടമല്ലേ? എന്നാൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ എങ്ങനെ ചിക്കൻ 65 തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഇത് നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചപ്പാത്തിയുടെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും നമ്മുടെ കുബ്ബസിൻ്റെ കൂടെയും ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി 65 ആണിത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിനുവേണ്ടി എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. ഇത് എല്ലുള്ള ചിക്കനാണ്. എല്ലില്ലാത്ത ചിക്കൻ വേണമെങ്കിൽ നിങ്ങൾക്കെടുക്കാം. ഇത് നല്ലപോലെ കഴുകി വാഷ് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നതാണ്. ചെറിയ പീസായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ചിക്കൻ 65 ആക്കാൻ വേണ്ടിയാണ്. ചെറിയ ചെറിയ പീസാക്കി മുറിച്ചാൽ മതി, ഒത്തിരി വലിയ പീസ് വേണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ നോക്കാം. നമുക്ക് ഇതിലേക്ക് മസാല റെഡിയാക്കാൻ വേണ്ടി ഇതേപോലൊക്കെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് ഇടുന്നത്. 1 ടേബിൾ സ്പൂൺ മതി, കാശ്മീരി ചില്ലി മുളക് പൊടിയാണ്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി വേണ്ടത് 1/4 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചതാണ് ഇടുന്നത്. 1/4 ടീസ്പൂൺ മതി, ഒത്തിരി ഒന്നും വേണ്ട. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതാണ്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 നാരങ്ങ പിഴിഞ്ഞതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. പകുതി മതി, ഒത്തിരി ഒന്നും വേണ്ട. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കോൺഫ്ലോർ ആണ്. അതൊരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്നൊരു ക്രിസ്പി ആകാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി നമുക്ക് പത്തിരിപ്പൊടി ആയാലും ഇടിയപ്പത്തിൻ്റെ പൊടി ആയാലും ഏതായാലും കുഴപ്പമില്ല. ഒരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയാണ് ഇടുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. നല്ലപോലെ മിക്സാക്കുന്നുണ്ട്. മിക്സാക്കി നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ഈ സമയത്ത് കറക്റ്റാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ചിക്കൻ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എല്ലുള്ള ചിക്കൻ എടുക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. നല്ലപോലെ മിക്സാക്കി നമുക്ക് എടുക്കാം. നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം 1 20 മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മുടെ ഈ മസാലയെല്ലാം നല്ലപോലെ ഒന്ന് ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയാണത്. ചിക്കൻ്റെ എല്ലാ വശത്തും മസാല ചേരുന്നത് വരെ നല്ലപോലെ മിക്സാക്കി ഇടണം. ചിക്കൻ നല്ലപോലെ മിക്സാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1 20 മിനിറ്റ് റെസ്റ്റിന് വെക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. സൺഫ്ലവർ ഒഴിച്ചു കൊടുത്താൽ മതി. 1 20 മിനിറ്റ് ആയിട്ടുണ്ട്. 20 മിനിറ്റെങ്കിലും മാക്സിമം വെക്കണം കേട്ടോ, എന്നാലേ നമ്മുടെ ചിക്കൻ ഒരു മസാലയൊന്ന് പിടിക്കുകയുള്ളൂ. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിലൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കണ്ടോ, മസാല വരട്ടി വെച്ച ചിക്കൻ. ഇതിലേക്ക് ഞാൻ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. നല്ല കരിഞ്ഞു പോകും നമ്മുടെ ചിക്കൻ വേഗം. നമ്മുടെ ചിക്കൻ ഒന്ന് ഞാൻ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വശം മൂത്തിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ച് വേണം മൂപ്പിച്ചെടുക്കാൻ. അല്ലെ നമ്മുടെ ഈ കോൺഫ്ലവറും അരിപ്പൊടിയൊക്കെ ചേർത്തതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും, വേഗത്തില്ല. അപ്പോൾ ചെറിയ തീയിൽ വെച്ച് മൂപ്പിച്ച് ഒരു വശം മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. 2 വശം മറച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ചെറിയ തീയിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി ഇത് ഞാൻ എടുക്കുകയാണ് എണ്ണയിൽ നിന്ന്. നമുക്ക് അടുത്തതും ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അതുകൊണ്ട് ഇത് എണ്ണയിൽ നിന്ന് എടുക്കുകയാണ്. നമ്മുടെ ചിക്കൻ കുറച്ചും കൂടെ ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അത് ഫ്രൈ ആകുന്നത്തേക്ക് നമുക്ക് ഇതേപോലൊക്കെ
ഒരു ചട്ടിയാൻ വെച്ചിട്ടുണ്ട്. ചീന ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതും ചൂടായി വരട്ടെ. നമുക്ക് മസാല റെഡിയാക്കണം. ചട്ടിയൊന്ന് ചൂടായി വരുന്നുണ്ട്. ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ എണ്ണ കുറച്ച ചിക്കൻ പൊരിച്ചതിൻ്റെ എണ്ണയുണ്ട് കുറച്ച്, അതുകൊണ്ടാണ് ഒരു 1 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് ഒന്നെങ്കിൽ അരിഞ്ഞതോ അല്ലെ ചതച്ചതോ ഇഞ്ചി വെളുത്തുള്ളി ഒരു 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അതിടുവാണ്. ചെറിയ തീയിൽ വെച്ച് വേണം ഒന്ന് വഴറ്റിയെടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതാണ് എടുത്തിരിക്കുന്നത്, അത് നടുവേ കീറിയതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കരിഞ്ഞു പോയത് നമുക്കിനി ഇതിൻ്റെ അകത്ത് മസാല ഇടാനുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും കരിഞ്ഞു പോകരുത്. നമുക്കിതിലേക്ക് ഇനി ഒരു 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ മതി. ചെറിയ തീയിൽ വെച്ച് വേണം അതെല്ലാം ചെയ്തെടുക്കാൻ. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഒത്തിരി ഗരം മസാല ഒന്നും ചേർക്കണ്ട, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നു. നമ്മൾ ഗരം മസാലയൊക്കെ ചിക്കനൊക്കെ ചേർത്താണല്ലോ. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു ലെമൺ പകുതി എടുത്ത് പിഴിഞ്ഞ ജ്യൂസാണ്, പകുതി മതി. ഇനി നമുക്ക് ഇതിലേക്ക് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കണം. അത് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിത് വീട്ടിലുണ്ടാക്കിയ ചില്ലി സോസാണ്. ഇനി നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ചെറിയ തീയിൽ വെച്ച് വേണം, കരിഞ്ഞൊന്നും പോകരുത്. അതിൻ്റെ പച്ചമണമൊന്ന് മാറി വരട്ടെ. നമ്മുടെ മസാലയൊക്കെ ഒന്ന് വഴത്തി കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ, അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കറക്റ്റ് ഇട്ട് കൊടുക്കേണ്ടതാണ്. നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്, നല്ല കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ചിക്കൻ എല്ലാം കൂടെ നമ്മുടെ മസാലയായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് എടുക്കാം. ഈയാമൊന്നും ചേർത്തിട്ടൊന്നുമില്ല, കളറൊന്നും ചേർത്തിട്ടില്ല. ചിക്കൻ 65 നല്ലപോലെ മസാലയെല്ലാം ഞാൻ നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. എല്ലായിടത്തും ഇതേ പറ്റുന്ന രീതിയിൽ നമ്മുടെ മസാല ഇതുണ്ടാവും. ഒട്ടും ഉണ്ടാവില്ല, എല്ലാത്തിലും യോജിപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു 5 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല വളരെ ടേസ്റ്റി ആയതാണ്. നമ്മൾ ഇച്ചിരി വലിപ്പമുള്ള ചട്ടിയിലാക്കുകയാണെങ്കിൽ നല്ല ഇതായിട്ട് നമുക്ക് ഇളക്കാനൊക്കെ പറ്റും. ഇതേ പുണക്ക് പരന്നിരിക്കണം കേട്ടോ നമ്മുടെ ചിക്കൻ 65, എന്നാലേ വളരെ ടേസ്റ്റ് ആവുള്ളൂ. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്, സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, വളരെ ടേസ്റ്റ് ആയ ചിക്കനാണ്. നമ്മൾ കളറൊക്കെ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല കളർ കിട്ടും. അപ്പം വളരെ ടേസ്റ്റ് ആയി, നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. അടിപൊളിയാണ് കേട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കണമെന്ന് എല്ലാവരും. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. എന്നാൽ പുതിയ റെസിപ്പിയും വ്ലോഗ്സുമായി വരുന്നത് വരെ ബൈ ഫ്രം ഷബ്നാസ് കിച്ചൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.